മാത്സിൻ്റെ ഫോർത്ത് ചാപ്റ്ററായ ഐഡൻറ്റിറ്റീസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഐഡൻറ്റിറ്റീസ് എന്ന് പറഞ്ഞാൽ സർവസമവാക്യങ്ങൾ. അതായത് സർവസമവാക്യങ്ങൾ ഓർ ഐഡൻറ്റിറ്റീസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഈക്വൽ ആയിരിക്കുന്ന സമവാക്യങ്ങളാണ് വാക്യങ്ങളാണ് സർവസമവാക്യങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ സർവസമവാക്യങ്ങൾ പറയുമ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. എന്താണ് ആൾജിബ്ര എന്നും എന്താണ് ഇക്വേഷൻ എന്നുള്ള കാര്യങ്ങൾ. ആൾജിബ്ര എന്ന് പറഞ്ഞാൽ സംഖ്യകൾക്ക് പകരം അക്ഷരങ്ങൾ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ നമ്പേഴ്സിന് പകരം ലെറ്റേഴ്സ് ഡിനോട്ട് ചെയ്യുന്നതാണ് ആൾജിബ്ര എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഏതൊക്കെ, ഞാനിവിടെ 1, 2, 3, 4 എന്ന നാച്ചുറൽ നമ്പേഴ്സ് ആയിട്ട് എടുക്കുകയാണ്. ഇതിൽ ഒന്നിൻ്റെ അടുത്ത് 1 ആഡ് ചെയ്തപ്പോഴത്തേക്കാണ് 2 കിട്ടിയത്. ഈ ഒന്നിൻ്റെ അടുത്ത് 2 ആഡ് ചെയ്തപ്പോഴത്തേക്കാണ് 3 കിട്ടിയത്. ഒന്നിൻ്റെ അടുത്ത് 3 ആഡ് ചെയ്തപ്പോഴത്തേക്കാണ് 4 കിട്ടിയത്. ഞാനിപ്പോൾ 1-നെ എക്സ് ആയിട്ട് ഡിനോട്ട് ചെയ്യുകയാണ്. അപ്പോൾ അടുത്ത് 2 എങ്ങനെ എഴുതാം നമുക്ക്? x+1, അതായത് എക്സിൻ്റെ അടുത്ത് 1 ആഡ് ചെയ്തത്. അപ്പോൾ 3 എങ്ങനെ എഴുതാം? x+2. 4 എങ്ങനെ എഴുതാം? x+3. ഓക്കെ, ഈ രീതിയിൽ ഡിനോട്ട് ചെയ്യുന്നതിനാണ് ആൾജിബ്രിക് ഫോം എന്ന് പറയുന്നത്. എന്താണ്, ലെറ്റേഴ്സിന് നമ്പേഴ്സിന് പകരം ലെറ്റേഴ്സ് ആഡ് ചെയ്യുന്ന രീതിയാണ് ആൾജിബ്രിക് ഫോം എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇക്വേഷൻ എന്തായിരിക്കും? ഞാൻ അതവിടെ ഇക്വേഷൻസ് രണ്ടെണ്ണം എഴുതാണ്. ഇക്വേഷൻസ് ഏതൊക്കെ? 2x+3=20 എന്നൊരു ഇക്വേഷൻ എഴുതി. ഇതൊരു ഇക്വേഷനാണ്. അതെനിക്ക് x+x+1=2x+1 എന്ന് വേറൊന്ന് എഴുതി. ഇതും വേറൊരു ഇക്വേഷൻസ് ആണ്. അപ്പോൾ ഇത് ആൾജിബ്ര, ഇത് ഇക്വേഷൻസ്. ഓക്കെ, ആൾജിബ്ര എന്താണ്, ഇക്വേഷൻ എന്താണെന്ന് മനസ്സിലായോ? അങ്ങനെയെങ്കിൽ വേറെ രണ്ട് ഇക്വേഷൻസ് തന്നിട്ട് നമുക്ക് അതിൽ നിന്ന് എന്താണ് ഐഡൻറ്റിറ്റീസ് എന്നുള്ളത് കണ്ടെത്താം. നോക്കൂ, ഇക്വേഷൻസ് 1, 2x+3=3x+2. 3x+2 എന്നുള്ള ഒരു ഇക്വേഷൻ ഞാൻ എടുക്കുകയാണ്. 2x+3=3x+2 എന്നുള്ള ഒരു ഇക്വേഷൻ എടുത്താൽ ഇതിൽ നമുക്ക് എക്സിന് വാല്യൂ കൊടുക്കാം. എക്സിന് ഞാൻ 1 എന്നുള്ള വാല്യൂ കൊടുക്കുകയാണെങ്കിൽ ഈ 2x+3 ഇവിടെ എടുത്തു, 3x+2 ഞാൻ ഇപ്പുറത്തോട്ട് എടുത്തു, സ്പ്ലിറ്റ് ചെയ്ത് എടുത്തു. അപ്പോൾ എക്സിന് 1 എന്നുള്ള വാല്യൂ കൊടുക്കുകയാണെങ്കിൽ ഇവിടെ എങ്ങനെ ചെയ്താണ്? 2 × 1+3. 2+3=2 എത്ര വരും? 5 എന്ന് പറയും. ഓക്കെ, ഇപ്ര സൈഡിലാണെങ്കിലോ എക്സിന് 1 എന്നുള്ള വാല്യൂ കൊടുക്കുമ്പോൾ 3 × 1+2, that is equal to 3+2, 5. ഇവിടെയും ഓക്കെ, 5 എന്ന് വന്നു. അടുത്ത് ഞാൻ എക്സിന് 2 എന്നുള്ള വാല്യൂ കൊടുക്കുകയാണ്. x=2 കൊടുത്താൽ ഇവിടെ എങ്ങനെ എഴുതാം? 2 × 2+3 എത്ര കിട്ടും? 4+3 7 എന്നിട്ട്. ഇവിടെയാണെങ്കിലോ 3 × 2+2 6+2 എത്ര കിട്ടും? 8 കിട്ടും. ഇവിടെ വ്യത്യാസമുണ്ട്, ഇതിലും രണ്ടിലും ഡിഫറൻസ് ആണ് തന്നല്ലോ. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ എടുത്തു കഴിഞ്ഞാൽ ഈ സൈഡും ഈ സൈഡിലും വരുന്ന നമ്പേഴ്സ് വരുന്നതനുസരിച്ച് അത് വ്യത്യാസപ്പെട്ടുകൊണ്ട് ഇരിക്കും. ഇനിയിപ്പോൾ എക്സിന് വേറൊരു നമ്പർ, ഞാൻ വേറെ ഒരു കൂടിയ നമ്പർ, എക്സിന് ഇപ്പോൾ 9 എന്നുള്ള നമ്പറാണ് കൊടുക്കണമെങ്കിൽ എത്ര വരും? 2 × 9 എത്ര കിട്ടും? 18+3 that is equal to 21. ഇപ്പുറത്തും അതുപോലെ 9 എന്നുള്ള വാല്യൂ കൊടുത്താൽ 3 × 9 27+2 29. ഇവിടെയും വ്യത്യാസപ്പെട്ട് വന്നു. അപ്പോൾ എക്സിന് 1 എന്നുള്ള വാല്യൂ കൊടുക്കുമ്പോൾ മാത്രമേ ഈ ഒരു ഇക്വേഷൻ ഈക്വലായി വരുന്നുള്ളൂ. വേറൊരു ഇക്വേഷൻ നമുക്ക് നോക്കാം. x+1
equal 2x plus 1. ഓക്കേ, ആദ്യം ഞാൻ ഈ സൈഡ് എക്സ് പ്ലസ് 1 എന്ന് എടുക്കുകയാണ്. പിന്നെ ഞാൻ എക്സിന് ഏത് 1 എന്നുള്ള വാല്യൂ കൊടുക്കുകയാണ്. എത്ര വരും? 1 + 1 + 1, ദാറ്റ് ഈസ് ഈക്വൽ ടു 3. ഈ സൈഡില്ലാത്ത 2x + 1 ന് 2 × 1 + 1 എത്ര വന്നു? 3. ഓക്കെ, രണ്ട് സൈഡും ഈക്വൽ ആയിട്ട് വന്നു. എക്സിന് 1 എന്നുള്ള വില കൊടുത്തപ്പോൾ 2 സൈഡ്സും ഈക്വലായി വന്നു. അടുത്ത് ഞാൻ എക്സിന് 2 എന്നുള്ള വാല്യൂ കൊടുക്കുകയാണ്. എങ്ങനെ വരും? 2 + 2 + 1, ദാറ്റ് ഈസ് ഈക്വൽ ടു 5. ഇപ്പോൾ ആണെങ്കിലോ 2 × 2 + 1 4 + 1 5. എക്സിന് 2 എന്നുള്ള വാല്യൂ കൊടുത്തപ്പോഴത്തേക്കും ഈക്വലായി വന്നു. അങ്ങനെയെങ്കിൽ നമുക്ക് എക്സിന് വേറൊരു നമ്പർ കൊടുക്കാം. 9 എന്നുള്ള നമ്പർ ഞാൻ കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു 9 + 9 + 1. 9 + 9 = 18 + 1 = 90. അടുത്ത് ഇവിടെ ആണെങ്കിലോ 2 × 9 + 1 = 18 + 1 = 90. ഓക്കെ, രണ്ട് സൈഡും ഈക്വലായി വന്നു. അപ്പോൾ ഇവിടെ എക്സിന് ഏത് വാല്യൂ കൊടുത്താലും ഈക്വലായി വരും. ഇങ്ങനെ ഈക്വലായി വരുന്ന നമ്പേഴ്സ്, ആ ഇക്വേഷൻസിനാണ് എന്തോന്ന് പറയുന്നത്, സർവസമവാക്യങ്ങൾ എന്ന് പറയുന്നത്. അതായത് ഐഡൻറ്റിറ്റീസ് എന്ന് പറയുന്നത്. ഐഡൻറ്റിറ്റീസ് എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു സൈഡിന് ഇപ്പുറമുള്ള നമ്പേഴ്സും അപ്പുറമുള്ള നമ്പേഴ്സും റൈറ്റ് സൈഡിലുള്ളതും ലെഫ്റ്റ് സൈഡിലുള്ളതും ഈക്വലായി വരുന്ന ഇക്വേഷൻസാണ് ഐഡൻറ്റിറ്റീസ് എന്ന് പറയുന്നത്. സർവ സമ വാക്യങ്ങൾ, അതായത് എപ്പോഴും ഈക്വൽ ആയിരിക്കുന്ന വാക്യങ്ങളാണ് സർവസമവാക്യങ്ങൾ ഓർ ഐഡൻറ്റിറ്റീസ് എന്ന് പറയുന്നത്. അത്രയും ക്ലിയർ ആയോ? എന്താണ് ഐഡൻറ്റിറ്റീസ് എന്നുള്ള കാര്യം മനസ്സിലായോ? 3 75 103 33 എന്നൊക്കെ നമ്പേഴ്സ് എഴുതാണ്. ഇങ്ങനെ 4 നമ്പേഴ്സ് തന്നിട്ടുണ്ട്. ഈ നമ്പേഴ്സ് തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല, ഉണ്ടോ? ഈ നമ്പേഴ്സിനെ നമുക്ക് എക്സ് എന്നും ഒയ് എന്നും, ഇതിനെ എക്സ് എന്നും ഒയ് എന്നും യു എന്നും വി എന്നും ഡിനോട്ട് ചെയ്യാം. ഇപ്പം എക്സ്, ഒയ്, യു, വി ഏത് വേണമെങ്കിലും, ഏത് ലെറ്റേഴ്സ് വേണമെങ്കിലും നമുക്ക് ഡിനോട്ട് ചെയ്യാം. നിങ്ങളുടെ ടെസ്റ്റിൽ എക്സ്, ഒയ്, യു, വി ഒക്കെ തന്നിട്ടുള്ളത് കൊണ്ട് ഞാനിപ്പോൾ അങ്ങനെ ഡിനോട്ട് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. അതായത് ഈ എക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിന് പിന്നിൽ ഏതോ ഒരു നമ്പർ ഉണ്ടെന്ന് മനസ്സിലാക്കുക. യു എന്ന് പറയുമ്പോഴത്തേക്കും അതുപോലെ തന്നെ അതിന് പിന്നിൽ ഏതോ ഒരു നമ്പർ ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ക്ലിയർ ആയോ? അടുത്തത്, ഒരു റെക്റ്റാങ്കിൾ ആണ് തരുന്നതെങ്കിൽ അതിൻ്റെ ഏരിയ, പരപ്പളവ് എങ്ങനെ കണ്ടുപിടിക്കും? ഏരിയ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? റെക്റ്റാങ്കിൾ ആണെങ്കിൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത് തന്നെയല്ലോ. പരപ്പളവ് എങ്ങനെ കണ്ടുപിടിക്കും? നീളം ഗുണം വീതി. ഓക്കെ, റെക്റ്റാങ്കിൾ തന്നിട്ടുണ്ട്. ഈ റെക്റ്റാങ്കിളിൻ്റെ നീളം ഞാനിപ്പോൾ 4 സെൻറ്റിമീറ്റർ ആയിട്ട് കണക്കാക്കുകയാണെങ്കിൽ വീതി 3 സെൻറ്റിമീറ്റർ. അങ്ങനെയെങ്കിൽ അതിൻ്റെ ഏരിയ എത്രയായിരിക്കും? 4 സെൻറ്റിമീറ്റർ നീളം, വീതി 3 സെൻറ്റിമീറ്റർ, എത്രയായിരിക്കും? 12 സെൻറ്റിമീറ്റർ സ്ക്വയർ തന്നെയല്ലോ. 4 സെൻറ്റിമീറ്ററും 3 സെൻറ്റിമീറ്ററും ആണെങ്കിൽ 12 സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും നീളം ഗുണം വീതി. ഞാൻ ദാ ഈ തന്നിരിക്കുന്ന ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ ഒരു സൈഡ് എക്സ് ആയിട്ടെടുത്തു, ഒരു സൈഡ് യു ആയിട്ടെടുത്തു. അതായത് നീളം എക്സ് ആയിട്ടെടുത്തു, വീതി യു ആയിട്ടെടുത്തു, ലെങ്ത് എക്സ്, ബ്രെഡ്ത് യു ആയിട്ടെടുത്തു. ഞാൻ ഈ ഒരു ഭാഗത്തെ ഈ എക്സിനെ കുറച്ച് അങ്ങോട്ട് നീട്ടി, യുവിനെയും കുറച്ച് മുകളിലോട്ട് നീട്ടി. അപ്പോൾ ഇതിനെ നീട്ടിയ ഭാഗത്തിന് ഞാൻ ഒയ് എന്ന് കൊടുത്തു, ഇവിടെ നീട്ടിയ ഭാഗത്തിന് വി എന്നും കൊടുത്തു. എന്നിട്ട് ഇത് തമ്മിൽ അങ്ങോട്ട് യോജിപ്പിക്കുകയാണ്. വലിയൊരു റെക്റ്റാങ്കിൾ കിട്ടി. ഈ വലിയ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എത്രയായിരിക്കും? അപ്പോൾ വലിയ റെക്റ്റാങ്കിൾ ആയപ്പോഴത്തേക്ക് അതിൻ്റെ നീളം എന്ന് പറയുന്നത് എങ്ങനെ കിട്ടി? ലെങ്ത് എത്രയായി? എക്സും ഒയും കൂടെ ചേർന്ന് വന്നു, അതായത് എക്സ് പ്ലസ് ഒയ് എന്ന് വന്നു അല്ലേ.
വീതി എത്ര വന്നു? യു പ്ലസ് വി, യുവിൻ്റെ അടുത്ത് വിയും കൂടെ കൂട്ടി. അപ്പൊ അങ്ങനെ വരും ഇൻറ്റു യു പ്ലസ് വി അല്ലേ? അങ്ങനെയല്ലേ? ഏരിയ എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ലെങ്ത് എന്ന് പറയുന്നത് എക്സിൻ്റെ അടുത്ത് ഒയുടെ ആഡ് ചെയ്തപ്പോൾ എക്സ് പ്ലസ് ഒയ്. ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് എത്രയാണ്? യുവിൻ്റെ അടുത്ത് വിയും കൂടെ ആഡ് ചെയ്തപ്പോൾ യു പ്ലസ് വി എന്ന് കിട്ടി. അങ്ങനെയെങ്കിൽ ഈ വലിയ റെക്റ്റാങ്കിളിന്റെ ഏരിയ എത്ര ആയിരിക്കും എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാം? ഞാൻ ഈ സൈഡും ഈ സൈഡും കൂടെ യോജിപ്പിക്കുകയാണ്. ഈ സൈഡും ഈ സൈഡും കൂടെ യോജിപ്പിക്കുകയാണ്. അപ്പോൾ എത്ര റെക്റ്റാങ്കിൾ കിട്ടി? ഒന്ന്, രണ്ട്, മൂന്ന്, നാല്. ഈ റെക്റ്റാങ്കിളിന്റെ എല്ലാത്തിൻ്റെയും കൂടെ ഏരിയ കൂട്ടുന്നതല്ലേ ഈ വലിയ റെക്റ്റാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത്? അപ്പൊ നോക്കൂ, ഇവിടെ എക്സ് ആണെങ്കിൽ ഇത് മുതൽ ഇതുവരെയുള്ള ദൂരം എക്സ് ആണെങ്കിൽ ഇവിടെയും എത്രയായിരിക്കും? എക്സ് ആയിരിക്കും. ഇതിന് മുകളിലും എക്സ് ആയിരിക്കും. ഓക്കെ, അടുത്ത് ഇത് വി ആണെങ്കിൽ ഈ സൈഡും വി ആയിരിക്കും, ഇവിടുത്തെ സൈഡും വി ആയിരിക്കും. ഇത് യു ആണെങ്കിൽ ഈ സൈഡ് യു ആയിരിക്കും, ഈ സൈഡും യു ആയിരിക്കും. ഓക്കെ, ഈ ഇത്രേ ഭാഗം ഒയ് ആണെങ്കിൽ ഇത് ഒയ് ആയിരിക്കും, മുകളിലും ഒയ് ആയിരിക്കും. അപ്പൊ എല്ലാ സൈഡും കിട്ടി. ഇനി ഇതിന്റെ ഏരിയ കണ്ടുപിടിച്ചൂടെ? ഈ ഒരു റെക്റ്റാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ, ഈ ബ്ലൂ നിറത്തിലുള്ള ഈ ഒരു റെക്റ്റാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഏരിയ എങ്ങനെയായി കണ്ടുപിടിക്കാം? എക്സ് ഇൻറ്റു യു. എക്സ് എന്ന് പറയുന്നത് ലെങ്ത്, യു എന്ന് പറയുന്നത് ബ്രെഡ്ത്ത്. അപ്പൊ അതിന്റെ ഏരിയ എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? എക്സ് യു ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആയോ? ഇനി ഈ ഒരു റെക്റ്റാങ്കിളാണ് എടുക്കുന്നതെങ്കിൽ ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് എക്സ്, ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് വി. അപ്പൊ അതിന്റെ ഏരിയ എത്ര ആയിരിക്കും? എക്സ് വി. അടുത്തതായി ഈ ചെറിയൊരു റെക്റ്റാങ്കിൾ എടുക്കുകയാണെങ്കിൽ ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത് എങ്ങനെ കണ്ടുപിടിക്കാം? ലെങ്ത് എന്ന് പറയുന്നത് ഒയ്, ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് വി. അപ്പൊ എത്ര ആയിരിക്കും? ഒയ് വി. അടുത്ത് ഈ റെക്റ്റാങ്കിൾ എടുക്കുമ്പോഴത്തേക്ക് അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഒയ്, ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് യു. അപ്പൊ അങ്ങനെ കണ്ടുപിടിക്കാം, ഏരിയ ഈസ് ഈക്വൽ ടു ഒയ് യു. ഓക്കെ, ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുന്നതല്ലേ ഈ റെക്റ്റാങ്കിളിന്റെ മൊത്തത്തിലുള്ള ഏരിയ എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയൊക്കെ ആഡ് ചെയ്യാം? എക്സ് യു പ്ലസ് എക്സ് വി പ്ലസ് വി ആണേ, ഒയ് യു പ്ലസ് ഒയ് യു പ്ലസ് ഒയ് വി. ഓക്കെ, ക്ലിയർ ആയോ? അപ്പോൾ ഈ ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? എക്സ് യു പ്ലസ് എക്സ് വി പ്ലസ് ഒയ് യു പ്ലസ് ഒയ് വി എന്ന് കണ്ടുപിടിക്കാം. ഈ ഏരിയയെ, അതായത് എക്സ് പ്ലസ് ഒയ് ഇൻറ്റു ഒയ് പ്ലസ് വി എന്ന് പറയുന്ന ഏരിയയെ നമുക്ക് ആ രീതിയിൽ തന്നെ മാറ്റാൻ പറ്റും. എങ്ങനെ മാറ്റാം? എക്സ് പ്ലസ് ഒയ് ഇൻറ്റു യു പ്ലസ് വി. ഈ നടുക്ക് എന്താണ്? മൾട്ടിപ്ലൈ ചെയ്യാനുള്ളതാണ്. എങ്ങനെ മാറ്റാം? എക്സ് കൊണ്ട് യുവിനെ ആദ്യം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടും? എക്സ് യു. എക്സ് കൊണ്ട് അടുത്ത് വിയെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടും? പ്ലസ് എക്സ് വി. ഓക്കെ, അടുത്ത് ഒയ് കൊണ്ട് യുവെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് പ്ലസ് ഒയ് യു. അടുത്ത് ഒയ് കൊണ്ട് വിയെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഒയ് വി എന്ന് പറയും. ഇത് ഫസ്റ്റ് നിങ്ങളുടെ ടെസ്റ്റിലുള്ള ആദ്യത്തെ ഐഡന്റിറ്റിയാണ്, സർവസമവാക്യമാണ്. അതായത് എക്സ് പ്ലസ് ഒയ് ഇൻറ്റു യു പ്ലസ് വി ഇസ് ഈക്വൽ ടു എക്സ് യു പ്ലസ് എക്സ് വി പ്ലസ് ഒയ് യു പ്ലസ് ഒയ് വി. ക്ലിയർ ആയോ? നോക്കാം ഒന്നുകൂടെ. ഞാൻ നിങ്ങളുടെ ടെസ്റ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഐഡന്റിറ്റി, എക്സ് പ്ലസ് ഒയ് ഇൻറ്റു യു പ്ലസ് വി ഇസ് ഈക്വൽ ടു എക്സ് യു പ്ലസ് എക്സ് വി പ്ലസ് ഒയ് യു പ്ലസ് ഒയ് വി ഫോർ എനി ഫോർ പോസിറ്റീവ് നമ്പേഴ്സ് എക്സ് ഒയ് യു വി. എന്താണ് എക്സ് ഒയ് യു വി എന്ന നാല് അതിസംഖ്യകൾ എടുത്താൽ അവയുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? എക്സ് പ്ലസ് ഒയ് ഇൻറ്റു യു പ്ലസ് വി ഇസ് ഈക്വൽ ടു എക്സ് യു പ്ലസ് എക്സ് വി പ്ലസ് ഒയ് യു പ്ലസ് ഒയ് വി ആയിരിക്കും. എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്? അതിസംഖ്യകളുടെ തുകയെ തുക കൊണ്ട് ഗുണിക്കാൻ ആദ്യത്തെ തുകയിലെ ഓരോ സംഖ്യയും രണ്ടാമത്തെ തുകയിലെ ഓരോ സംഖ്യ കൊണ്ടും ഗുണിച്ചു കൂട്ടണം.
അതായത് ഈ ബ്രാക്കറ്റിലുള്ള രണ്ട് സംഖ്യ ഇപ്പുറത്തെ ബ്രാക്കറ്റിലുള്ള രണ്ട് സംഖ്യകളെയും മൾട്ടിപ്ലൈ ചെയ്യണം. ആദ്യത്തെ നമ്പര് യുവിനെ മൾട്ടിപ്ലൈ ചെയ്യണം, വി എ മൾട്ടിപ്ലൈ ചെയ്യണം എക്സ്. ഒയ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ യുവിനെ മൾട്ടിപ്ലൈ ചെയ്യണം, വി എ മൾട്ടിപ്ലൈ ചെയ്യണം എന്നിവയുടെ തുകയാണ് നമുക്ക് എഴുതേണ്ടത്. മനസ്സിലായ? ടു മൾട്ടിപ്ലൈ എ സം ഓഫ് പോസിറ്റീവ് നമ്പേഴ്സ് ബൈ എ സം ഓഫ് പോസിറ്റീവ് നമ്പേഴ്സ്, മൾട്ടിപ്ലൈ ഈച്ച് നമ്പർ ഇൻ ദ സെക്കൻഡ് സം ബൈ ഈച്ച് നമ്പർ ഇൻ ദ ഫസ്റ്റ് സം ആൻഡ് ആഡ്. ഓക്കെ, ഫസ്റ്റ് ആൻഡ് ആക്ടിവിറ്റി മനസ്സിലായ? എങ്ങനെയാണെന്ന് ഇത് നിങ്ങൾ പഠിക്കണം. ഇത് വെച്ചിട്ടാണ് അടുത്ത കുറച്ച് കണക്കുകൾ ചെയ്യാനുള്ളത്. പ്രോഡക്റ്റ് ഓഫ് സംസ്. ദ ലെങ്ത് ഓഫ് എ റെക്ടാംഗിൾ ഈസ് 12 സെന്റിമീറ്റർ ആൻഡ് ഇറ്റ്സ് ബ്രെഡ്ത് ഈസ് 7 സെന്റിമീറ്റർ. വാട്ട് ഈസ് ഇറ്റ്സ് ഏരിയ? നമുക്കറിയാം റെക്ടാംഗിളിന്റെ ഏരിയ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന്. എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഏരിയ ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്. ഏരിയ ഓർ പരപ്പളവ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്. ഏരിയ ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്. ഇതിൽ ലെങ്ത് 12 സെന്റിമീറ്റർ, ബ്രെഡ്ത് 7 സെന്റിമീറ്റർ. അപ്പം ഇതിൻ്റെ ഏരിയ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? 12 × 7 എന്നല്ലോ, 84. ഓക്കെ, അപ്പൊ ഈ ആദ്യത്തെ ഏരിയ കിട്ടി, 84 എന്ന് കിട്ടി. ഏരിയ ഓർ പരപ്പളവ് 84 കിട്ടി. ദ റെക്ടാംഗിൾ ഈസ് എൻലാർജ്ഡ് ഇൻക്രീസിങ് ഇറ്റ്സ് ലെങ്ത് ബൈ 3 സെന്റിമീറ്റർ. ഈ റെക്ടാംഗിളിനെ കുറച്ചുകൂടെ വലുതാക്കി, എത്ര സെന്റിമീറ്റർ കൂടെ കൂട്ടി? ലെങ്ത് ഒരു 3 സെന്റിമീറ്റർ കൂടെ കൂട്ടി. അങ്ങനെയെങ്കിൽ ഇതിന്റെ ഏരിയ എത്രയായിരിക്കും? ഈ ഭാഗം എത്രയാണ്? 12 സെന്റിമീറ്റർ. എൻലാർജ് ചെയ്ത ഇത്രയും ഭാഗം ഇത് എത്രയാണ്? 3 സെന്റിമീറ്റർ എൻലാർജ് ചെയ്തു ആക്കി, ബ്രെഡ്ത് 7 തന്നെ. ഇങ്ങനെയെങ്കിൽ ഇതിന്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം? ഏരിയ ഈസ് ഈക്വൽ ടു സെയിം ഏത്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്. അപ്പോൾ ലെങ്ത് എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ് തന്നിരിക്കുന്നത്? 12 തന്നിട്ടുണ്ട്, ഒരു 3 ഉണ്ട്. 12 അടുത്ത് 3 ആഡ് ചെയ്തത് ലെങ്ത് എന്ന് പറയുന്നത്, ഇൻറ്റു എത്രയാണ്? ബ്രെഡ്ത് 7. ഇതെങ്ങനെ ചെയ്യാം? ഈ 7 കൊണ്ട് 12 മൾട്ടിപ്ലൈ ചെയ്യണം, 7 കൊണ്ട് 3 മൾട്ടിപ്ലൈ ചെയ്യണം. 12 × 7 പ്ലസ് 3 × 7. ഓക്കെ, ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ മൊത്തം റെക്റ്റാംഗിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഈ ചെറിയ റെക്റ്റാംഗിളിൻ്റെ ഏരിയ പ്ലസ് ഈ വലിയ റെക്റ്റാംഗിളിൻ്റെ, അതായത് ഈ റെക്റ്റാംഗിളിനെ 1 എന്നും ഞാൻ ഈ ഒരു റെക്റ്റാംഗിളിനെ 2 എന്നും ഇടാണ്. ഇതിൻ്റെ രണ്ടിൻ്റെ ഏരിയ തമ്മിൽ ആഡ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്, ഇതിൻ്റെ മൊത്തത്തിലുള്ള ഏരിയ എന്ന് പറയുന്നത്. ഈ ഒരു റെക്റ്റാംഗിളിൻ്റെ ഏരിയ ആണെങ്കിൽ എത്ര വരും? ആദ്യത്തെ എൻ്റെ ആണെങ്കിൽ 12, ബ്രെഡ്ത് എന്ന് പറയുന്നത് ഇവിടെ 7 തന്നെയാണ്. ഇവിടെ വരുമ്പോഴത്തേക്കോ ഈ ചെറിയ റെക്റ്റാംഗിളിൻ്റെ ഏരിയ ലെങ്ത് എന്ന് പറയുന്നത് 3, ബ്രെഡ്ത് എന്ന് പറയുന്നത് 7. അങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് ഇത് എഴുതാം. ഫസ്റ്റ് റെക്റ്റാംഗിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു എത്രയാണ്, 12 × 7 = 84 എന്ന് കണ്ടുപിടിച്ചു. ഇനി ചെറിയ റെക്റ്റാംഗിളിൻ്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം? ഇത് 3 7, ലെങ്ത് എന്ന് പറയുന്നത് 3, ബ്രെഡ്ത് എന്ന് പറയുന്നത് 7 ആണല്ലോ, 21. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്കാണ് ഈ മൊത്തം റെക്റ്റാംഗിളിൻ്റെ ഏരിയ കിട്ടുന്നത്. അപ്പം എത്ര കിട്ടും? 505 കിട്ടും. ഓക്കെ, 105 കിട്ടും. നമുക്കിനി ഇവിടെ നോക്കാം. 12 × 7 = 84 പ്ലസ് 3 × 7 = 21 എത്ര കിട്ടും? 105. ഓക്കെ, ക്ലിയർ ആയോ? അപ്പോൾ ഈ രണ്ട് രീതിക്ക് നമുക്കിത് ചെയ്യാം. ഓക്കെ, ഇനി വേറൊരു കണക്ക്. ഇതാ ഇവിടെ ഒരു സെയിം ഇത് കണക്ക് തന്നെ, ലെങ്ത്തും ബ്രെഡ്ത്തും ഒക്കെ ഈക്വൽ ആണ്, 12 ആണ്. ഇവിടെ വന്നിട്ട് 7 ആണ്. ഇനി ഇവിടെ 3 സെന്റിമീറ്റർ ഇൻക്രീസ് ചെയ്തു, ഇവിടെ ഒരു 2 സെന്റിമീറ്റർ ഇൻക്രീസ് ചെയ്തു. അങ്ങനെയെങ്കിൽ ഈ മൊത്തം റെക്റ്റാംഗിളിൻ്റെ ഏറ്റവും വലിയ റെക്റ്റാംഗിളിൻ്റെ ഏരിയ എത്രയായിരിക്കും എന്നാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? 12, ബ്രെഡ്ത് എന്ന് പറയുന്നത് 7 തന്നെയാണ്, സെയിം.
ഇതിന്റെ ഏരിയ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഇവിടെ നമുക്ക് എത്ര റെക്റ്റാങ്കിൾ കിട്ടുന്നുണ്ട്? ഇവിടെ 1, 2, 3, 4 റെക്റ്റാങ്കിൾ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഈ 4 റെക്റ്റാങ്കിളിന്റെയും കൂടെ ഏരിയ കണ്ടുപിടിച്ചിട്ട് അതിനെ ആഡ് ചെയ്താൽ പോരെ ഇത്രയും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്? ഓക്കെ, അപ്പൊ ഇവിടെ എങ്ങനെയൊക്കെ കിട്ടും? ഫസ്റ്റ് റെക്റ്റാങ്കിളിന്റെ ഏരിയ എത്ര കിട്ടും? 12 × 7. അപ്പോ ഇവിടെ 12 ആണെങ്കിൽ ഈ ഭാഗം, ഇത്രയും ഭാഗം 12 ആണെങ്കിൽ ഇത്രയും ഭാഗം 12 തന്നെ ആയിരിക്കും അല്ലെ? ഇതിന് മുകൾ ഭാഗവും 12 തന്നെ ആയിരിക്കും. ഇത് 2 ആണെങ്കിൽ ഈ ഭാഗവും 2 ആയിരിക്കും, ഈ ഭാഗവും 2 ആയിരിക്കും. ഓക്കെ, ഇത് കുഞ്ഞൊരു റെക്റ്റാങ്കിൾ. ഇനി ഇത് 3 ആണെങ്കിൽ ഈ ഭാഗവും 3 ആയിരിക്കും, മുകൾ ഭാഗവും 3 ആയിരിക്കും. ഓക്കെ, സൈഡ് എല്ലാം ഈക്വൽ ആയതുകൊണ്ട് അതെല്ലാം ഒരേ കണക്ക് തന്നെ വരും. അപ്പൊ നമുക്കിതിന്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം? രണ്ട് രീതിയിൽ കണ്ടുപിടിക്കാം. ഓരോ റെക്റ്റാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിച്ചിട്ട് ആഡ് ചെയ്ത് എഴുതാം. അല്ല എന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്തത് എത്രയാണ്? 2. ഇവിടെ ബ്രെഡ്ത്തിൽ വന്നിട്ട് 2 ഇൻക്രീസ് ചെയ്തു, ലെങ്ത് വന്നിട്ട് 3. അപ്പോൾ അതായത് ഇൻക്രീസ് ചെയ്തപ്പോൾ ഉള്ള ഏരിയ എന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? ഏരിയ ഈസ് ഈക്വൽ ടു 12 + 3 തന്നെയല്ലോ. ലെങ്ത് എന്ന് പറയുന്നത് 12 + 3. ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് എന്തോന്നാണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത് ആണല്ലോ ഏരിയ. 7 + 2. ഓക്കെ, ഈ രീതിയിൽ കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് എങ്ങനെ കിട്ടും? 12 കൊണ്ട് 7 മൾട്ടിപ്ലൈ ചെയ്യണം, 12 കൊണ്ട് 3 മൾട്ടിപ്ലൈ ചെയ്യണം, അടുത്ത് 3 കൊണ്ട് 7 മൾട്ടിപ്ലൈ ചെയ്യണം, 3 കൊണ്ട് 2 മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, നമ്മളുടെ ഫോം വന്നിട്ട് x + y × u + v ഫോമായി ഇത് ചെയ്യുന്നത്. അപ്പൊ എങ്ങനെ വരും? ആദ്യം 12 × 7 + 12 × 2 + 3 × 7 + 3 × 2. ഓക്കെ, ഇങ്ങനെ കിട്ടും. 12 × 7 = 84 + 12 × 2 = 24 + 6 എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 135. മൊത്തം ഏരിയ തുടങ്ങുന്ന 135. ഇത് ഒരു മെത്തേഡ്. ഇനി നമുക്ക് ഓരോന്നിന്റെ ഏരിയ ആയിട്ട് കണ്ടുപിടിച്ചാലോ? ഓരോന്നിന്റെ ഏരിയ ആയിട്ട് കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് ഇത് എത്ര വരും? ആദ്യത്തെ റെക്റ്റാങ്കിളിന്റെ ഏരിയ 12 × 7 എത്ര ഇട്ട് ഇവിടെ? 84. ഒന്നാമത്തെ അതിന്റെ 84. ഓക്കെ, അടുത്ത് രണ്ടാമത്തെ റെക്റ്റാങ്കിൾ എടുത്താൽ അതില് 12 × 2 എത്ര കിട്ടും? 24. മൂന്നാമത്തെ റെക്റ്റാങ്കിൾ എടുത്താൽ 7 × 3 എത്ര കിട്ടും? 21. നാലാമത്തെ റെക്റ്റാങ്കിൾ എടുത്താൽ 3 × 2 = 6 കിട്ടും. ഓക്കെ, അപ്പൊ എത്രയൊക്കെ കിട്ടി? ഇത് എത്രയും കൂടെ ആഡ് ചെയ്താൽ പോരെ? 84 + 24 + 21 + 6 ദാറ്റ് ഈസ് 135. ഇതല്ലേ നമുക്ക് നേരത്തെയും കിട്ടിയത്? ഓക്കെ, മനസ്സിലായോ എങ്ങനെയാണെന്ന്? ഇത് ഐഡന്റിറ്റീസിൽ ചെയ്യുന്നതാണ്. x + y × u + v മെത്തേഡിൽ നമുക്കിത് ചെയ്യാൻ ഈസിയാണ്. ഓക്കെ, 28 × 36 നമുക്ക് എങ്ങനെ ഇതിൽ വെച്ച് ചെയ്യാൻ നോക്കാം. 28 × 36. ഓക്കെ, 28നെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. എങ്ങനെ എഴുതാം? 20 + 8 എന്ന് എഴുതാം. ഓക്കെ, 20 + 8. അങ്ങനെയെങ്കിൽ 36നെ എങ്ങനെ മാറ്റാം നമുക്ക്? 30 + 6. അപ്പോൾ ഏത് ഫോമിലായി ഇത്? x + y × u + v ഫോമായി അല്ലേ? ഇതിൽ എക്സ് ഏതാണ് പറഞ്ഞത്? 20x ആയിട്ട് എടുക്കാം, 8 എന്ന് പറയണത് y ആയിട്ട് എടുക്കാം, 30 എന്ന് പറയണത് u ആയിട്ട് എടുക്കാം, 6 എന്ന് പറയണത് v ആയിട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം എന്താണ് x
യു എക്സ് എന്ന് പറയുന്നത് 20, യു എന്ന് പറയുന്നത് 30. അപ്പൊ എങ്ങനെ എഴുതാൻ? 20 × 30. ഓക്കെ, അങ്ങനെയെങ്കിൽ അടുത്തത് ഇവിടെ പ്ലസ് ആണ്, എസ് യു പ്ലസ്. അടുത്ത് എക്സ് വി ഫോം, എക്സ് എന്ന് പറയുന്നത് 20, വി എന്ന് പറയുന്നത് 6. അപ്പൊ എങ്ങനെ എഴുതാം? 20 × 6 പ്ലസ്. അടുത്ത് വൈ യു, വൈ എന്ന് പറയുന്നത് എത്രയാണ്? 8. യു എന്ന് പറയുന്നത് 30. എങ്ങനെ എഴുതാം? 8 × 30 പ്ലസ് ലാസ്റ്റിലത്തെ വൈ വി, വൈ എന്ന് പറയുന്നത് 8, വി എന്ന് പറയുന്നത് 6. അപ്പൊ എങ്ങനെ എഴുതാം? 8 × 6. ഓക്കെ, എത്രയും ക്ലിയർ ആയോ? അപ്പോൾ നമ്മൾ ഈ ഒരു ഫോമിലോട്ട് എക്സ് പ്ലസ് വൈ ഇൻറ്റു യു പ്ലസ് വി ഫോമിലോട്ട് ഇത് മാറ്റാണ് ചെയ്തത്. എക്സ് യുവിന് പകരം നമ്മൾ 20, എക്സ് എന്ന് പറയുന്നത് ഇവിടെ 20, യു എന്ന് പറയുന്നത് 30, 20 × 30 ആക്കി എടുത്ത്. അടുത്ത് എക്സ് വിക്ക് പകരം എക്സ് എന്ന് പറയുന്നത് ഇവിടെ 20 ആണ്, വി എന്ന് പറയുന്നത് 6 ആണ്, 20 × 6 ആയിട്ടെടുത്തു. ഒയ് യു എന്ന് പറയുന്നത്, ഒയ് എന്ന് പറയുന്ന ഇവിടെ 8 ആണ്, യു എന്ന് പറയുന്നത് 30 ആണ്, 8 × 30. അടുത്ത് ഒയ് വി എന്ന് പറയുന്നത് ഒയ് 8 ആണ്, വി എന്ന് പറയുന്നത് 6 ആണ്, 8 × 6. ഇനി ഇതെല്ലാം മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്താൽ മതി. അപ്പോൾ ആദ്യത്തെ എത്ര കിട്ടും? 20 × 30 = 600 പ്ലസ് 20 × 6 120 പ്ലസ് 30 × 8 240 8 × 6 48 1008. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇനി നമുക്കിതിനെ, ഇതിപ്പോ 2 ഡിജിറ്റിലാണ് ചെയ്തത്, എങ്ങനെ 3 ഡിജിറ്റിൽ എങ്ങനെ ചെയ്യാൻ നോക്കാം. 3 ഡിജിറ്റിൽ നമുക്ക് രണ്ട് നമ്പേഴ്സ് ഇഷ്ടമുള്ള രണ്ട് നമ്പേഴ്സ് 106, ഞാൻ ഇവിടെ 106 × 205 എടുക്കുകയാണ്. 3 ഡിജിറ്റിൽ നമുക്കിതിനെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? എക്സ് പ്ലസ് വൈ ഫോമിലോട്ട് മാറ്റണമെങ്കിൽ 100 + 6. ഓക്കെ, ഇതെങ്ങനെ എടുക്കാം? 200 + 5. അപ്പോൾ ഇതിനെ ഏത് ഫോമിലോട്ടാക്കി? എക്സ്, ഇതിപ്പോൾ 100 എന്ന് പറയുന്നത് എക്സ്, 6 എന്ന് പറയുന്നത് വൈ, 200 എന്ന് പറയുന്നത് യു, 5 എന്ന് പറയുന്നത് വി. അപ്പം ഇനി ഈ മെത്തേഡിലോട്ട് മാറ്റുമ്പോഴത്തേക്ക് എക്സ് യു 100 × 200 ആണല്ലോ, 100 × 200 പ്ലസ് ബ്രാക്കറ്റിൽ അടുത്തെന്തോന്നാണ്? എക്സ് വി 100 × 5 പ്ലസ് അടുത്തത്ര ഒയ് യു, ഒയ് എന്ന് പറയുന്ന 6 × 200 അടുത്ത പ്ലസ് ഒയ് വി, ഒയ് എന്ന് പറയുന്നത് 6 × 5. ഓക്കെ, അപ്പോൾ ഇനി ഇതെല്ലാം മൾട്ടിപ്ലൈ ചെയ്യുക, ആഡ് ചെയ്യുക. 20,000 അല്ലേ, 20,000 പ്ലസ് 500 പ്ലസ് 1200 പ്ലസ് 6 × 5 30. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? എങ്ങനെ എത്രയൊക്കെ? 21,730. ഓക്കെ, ഈ മോഡലിൽ ഏത് കണക്ക് തന്നാലും നിങ്ങൾക്ക് ചെയ്യാമല്ലോ. അപ്പോൾ ഈ ഒരു ഐഡൻറ്റിറ്റി ഉപയോഗിച്ച് 2 ഡിജിറ്റ് ആയാലും 3 ഡിജിറ്റ് ആയാലും നമുക്ക് ചെയ്യാൻ പറ്റും. ഏത് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിലും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആയോ? നമുക്കിത് വേണമെങ്കിൽ ഈ രീതിക്ക് ചെയ്യാം. ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതുകൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുക, 100 കൊണ്ട് ഈ രണ്ട് നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യുക, അടുത്ത് 6 കൊണ്ട് ഈ നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യുക, 6 കൊണ്ട് അടുത്ത് 5 മൾട്ടിപ്ലൈ ചെയ്യുക. അതേ സെയിം കാര്യം തന്നെയാണ് ഈ പറഞ്ഞതും. ഓക്കെ, അത്ര നോക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ, 6 × 2 × 8 × 3 നമുക്കതും ഈ ഒരു ഐഡന്റിറ്റിയിലോട്ട് മാറ്റാം. 6 × 2 നമുക്ക് എങ്ങനെ മാറ്റാം? 6 + 1/2. അടുത്ത 8 + 3 8 + 1/3
ഇനി അടുത്ത് ഈ ഫോമിലോട്ട് അങ്ങോട്ട് മാറ്റാമല്ലോ. ആദ്യത്തെ എക്സ്, ഇത് എക്സ്, ഇത് വൈ, ഇത് യു, ഇത് വി. ഓക്കെ, ആദ്യ എക്സ് യു, എക്സ് യു എന്ന് പറയുമ്പോഴത്തേക്ക് സിക്സ് ഇൻറ്റു എയ്റ്റ് ബ്രാക്കറ്റ് കൊടുക്കുക. പ്ലസ് അടുത്ത് എക്സ് വി, സിക്സ് ഇൻറ്റു വൺ ബൈ ത്രീ, സിക്സ് ഇൻറ്റു വൺ ബൈ ത്രീ. പ്ലസ് അടുത്ത് വൺ ബൈ ടു ഇൻറ്റു എയ്റ്റ്, ഒയ് യു എന്ന് പറയുമ്പോൾ വൺ ബൈ ടു ഇൻറ്റു എയ്റ്റ്. അടുത്ത് ഒയ് വി എന്ന് പറയുമ്പോഴത്തേക്ക് വൺ ബൈ ടു ഇൻറ്റു വൺ ബൈ ത്രീ, വൺ ബൈ ടു ഇൻറ്റു വൺ ബൈ ത്രീ. ഓക്കെ, ഇത്രയും ക്ലിയർ ആയാ. ഇനി നമുക്ക് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. സിക്സ് ഇൻറ്റു എയ്റ്റ് ഫോർട്ടി എയ്റ്റ്. പ്ലസ് ഇതിനെ നമുക്ക് ത്രീ ഉണ്ട്, ഇതാ ഈ സിക്സിനെ വെട്ട എത്ര പ്രാവശ്യം പോവും? ടു. അപ്പോൾ ഇവിടെ ടു ഇൻറ്റു വൺ ടു ഇട്ട്. പ്ലസ് ഇവിടെ ടു കൊണ്ട് നമുക്ക് എയ്റ്റിനെ വെട്ട ഫോർ ഇട്ട്, ഫോർ ഇൻറ്റു വൺ ഫോർ. പ്ലസ് ഇത് രണ്ടും കൂടെ വേറെ ഒന്ന് ചെയ്യാൻ പറ്റുള്ളൂ, മൾട്ടിപ്ലൈ ചെയ്തുക, എഴുതുക. വൺ വൺ ഇൻറ്റു വൺ വൺ, ടു ഇൻറ്റു ത്രീ സിക്സ്. ഓക്കെ, ഇനി ഇത് ഏതൊക്കെ ആഡ് ചെയ്യാം? ഫോർട്ടി എയ്റ്റും ടുവും ഫോറും കൂടെ ആഡ് ചെയ്യാം. ഫിഫ്റ്റി ഫോർ, ഫിഫ്റ്റി ഫോർ പ്ലസ് വൺ ബൈ സിക്സ്. എങ്ങനെ എഴുതാം? ഫിഫ്റ്റി ഫോർ വൺ ബൈ സിക്സ്. ഓക്കെ, ക്ലിയർ ആയോ? ഇത്രയാണ് ഇതിൻ്റെ ആൻസർ. നമ്മൾ ഇതിനെ നേരെ എക്സ് പ്ലസ് ഒയ് ഫോമിലോട്ടും യു പ്ലസ് വി ഫോമിലോട്ടും ആഡ് ചെയ്ത് മാറ്റി അതിനുശേഷം ആ ഒരു മെത്തഡിലോട്ട് തിരിച്ചെഴുതി നേരത്തെ നമ്മൾ ചെയ്ത അതേ രീതിയിലുള്ള വേറൊരു കണക്ക്. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്കിനി ഒരു കലണ്ടർ മാപ്പ് നോക്കാം. നോക്കൂ, ഇവിടെ നമുക്ക് ഒരു കലണ്ടർ തന്നിട്ടുണ്ട്. കലണ്ടർ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, നമ്പേഴ്സുകൾ എങ്ങനെയാണ്. ഒരു വൺ വീക്ക് എന്ന് പറയുമ്പോൾ സെവൻ ഡേയ്സ് ആണെന്നുള്ളത് കാര്യം അറിയാം. നമുക്കിപ്പോൾ സ്ക്വയർ ആയിട്ട് ഇതാ ഇവിടെ നാല് നമ്പേഴ്സ് അടയാളപ്പെടുത്തിരിക്കുകയാണ്. നമുക്കിതൊരു സ്ക്വയർ രീതിയിലോട്ട് മാറ്റി, സ്ക്വയർ ആയിട്ട് ഏതൊക്കെ നമ്പേഴ്സ് തന്നിട്ടുണ്ട്? സിക്സ്, സെവൻ, തേർട്ടീൻ, ഫോർട്ടി. ഞാൻ അതൊന്നും ഇങ്ങോട്ട് എടുത്ത് എഴുതാണ്. സിക്സ്, സെവൻ, തേർട്ടീൻ, ഫോർട്ടി. അപ്പം അങ്ങനെ ഒരു സ്ക്വയർ നമ്പേഴ്സായിട്ട് തന്നിരിക്കുന്നു. ഇതെന്താമിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ നമുക്ക് നോക്കാം. ഇതിനെ നമുക്ക് ഡയഗണലായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഡയഗണലായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് എങ്ങനെ ചെയ്യും? തേർട്ടീൻ ഇൻറ്റു സെവൻ എത്ര കിട്ടും? അതായത് ഇങ്ങനെ തേർട്ടീനും സെവനും സിക്സും ഫോർട്ടീനും. ഫോർട്ടീൻ ഇൻറ്റു സിക്സ്, തേർട്ടീൻ ഇൻറ്റു സെവൻ എത്ര കിട്ടും? നയൻറ്റി വൺ കിട്ടും. ഫോർട്ടീൻ ഇൻറ്റു സെവൻ എയ്റ്റി ഫോർ എന്ന് കിട്ടും. ഇനി ഇവയുടെ ഡിഫറൻസ് കണ്ടുപിടിക്കണം. ഡിഫറൻസ് എത്ര കിട്ടും? നയൻറ്റി വൺ മൈനസ് എയ്റ്റി ഫോർ സെവൻ കിട്ടും. ഡിഫറൻസ് സെവൻ കിട്ടും. ഇനി നമുക്ക് ഈ കലണ്ടറിൻ്റെ തന്നെ വേറൊരു സ്ക്വയർ എടുക്കാം. ഞാൻ അത് ഇവിടെ എടുക്കുകയാണ്. ഇവിടെ തന്നെ വേണമെന്നില്ല, താഴോട്ട് എടുക്കാം. ഇത്ര സെവൻറ്റീനും എയ്റ്റീനും ട്വൻറ്റി ഫോറും ട്വൻറ്റി ഫൈവും. ഞാൻ അതൊന്ന് ഇങ്ങോട്ട് എഴുതാണ്. സെവൻറ്റീൻ, എയ്റ്റീൻ, ട്വൻറ്റി ഫോർ, ട്വൻറ്റി ഫൈവ്. ഇതും അതുപോലെ നമുക്ക് ഡയഗണലായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഡയഗണലായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് എത്രയൊക്കെ കിട്ടും? സെവൻറ്റീൻ ഇൻറ്റു ട്വൻറ്റി ഫൈവ്, എയ്റ്റീൻ ഇൻറ്റു ട്വൻറ്റി ഫോർ. ആദ്യത്തത് ഫോർ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫൈവ്, ഫോർ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫൈവ്, ഫോർ ഇത് എയ്റ്റീൻ ഇൻറ്റു ട്വൻറ്റി ഫോർ, ഫോർ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ടു. ഇനി ഇതിൻ്റെ ഡിഫറൻസ് കാണാം. ഡിഫറൻസ് എത്ര കിട്ടും? ഡിഫറൻസ് ഈസ് ഈക്വൽ ടു എത്ര? ഫോർ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ടു മൈനസ് ഫോർ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫൈവ് ഈസ് ഈക്വൽ ടു സെവൻ കിട്ടും. ഡിഫറൻസ് സെവൻ കിട്ടും. അപ്പോൾ ഈ കലണ്ടറിൻ്റെ ഏത് ഭാഗത്ത് സ്ക്വയർ ആയിട്ട് നാല് നമ്പർ എടുത്ത് അത് ഡയഗണലിൽ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? സെവൻ തന്നെയായിരിക്കും. ഓക്കെ, ഇനി നമുക്കിതിനെ ആൾജിബ്രയ്ക്കിലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഒന്ന് നോക്കാം. ആൾജിബ്രയിലേക്ക് ചെയ്താൽ നമുക്കിതിനെ ഒന്ന് ആൾജിബ്രയിലോട്ട് ചെയ്ത് നോക്കാം.
ആൾജിബ്രേക്ക് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് സിക്സിനെ എക്സ് ആയിട്ട് എടുക്കാം. അങ്ങനെയെങ്കിൽ സെവൻ എത്രയായിരിക്കും? എക്സ് പ്ലസ് ഒന്നായിരിക്കും. തേർട്ടീൻ എത്രയായിരിക്കും? സിക്സിൻ്റെ അടുത്ത് എത്ര ആഡ് ചെയ്യുമ്പോഴത്തേക്ക് കിട്ടുന്നതാണ് തേർട്ടീൻ എന്ന് പറയുന്നത്? എക്സ് പ്ലസ് സെവൻ തന്നെയല്ലോ. അടുത്ത ഇത് എത്രയായിരിക്കും? എക്സ് പ്ലസ് എയ്റ്റ് ആയിരിക്കും. ഓക്കെ, ഇനി നമുക്കിതിനെ നേരത്തെ നമ്മൾ ചെയ്തതുപോലെ ഡയഗണലായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇതും 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 ഇങ്ങനെ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് എയ്റ്റ് ആദ്യം ചെയ്യാം. എത്ര ഐറ്റം? എക്സ് കൊണ്ട് എക്സിനെ വിളിക്കണം, എക്സ് കൊണ്ട് എയ്റ്റിനെ വിളിക്കണം. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് എയ്റ്റ് എക്സ്. ഓക്കെ, അടുത്തിനി ഏതാണ്? എക്സ് പ്ലസ് വൺ ഇൻറ്റു എക്സ് പ്ലസ് സെവൻ എങ്ങനെ കിട്ടും? നമ്മൾ നേരത്തെ എക്സ് എക്സ് ഇൻറ്റു എക്സ് എക്സ് ഇൻറ്റു വൺ ഇൻറ്റു എക്സ് വൺ ഇൻറ്റു സെവൻ. അപ്പോൾ എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ പ്ലസ് വൺ ഇൻറ്റു എക്സ് വൺ എക്സ് എക്സ് പ്ലസ് സോറി, ആദ്യം എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ എക്സ് ഇൻറ്റു സെവൻ സെവൻ എക്സ് പ്ലസ് വൺ ഇൻറ്റു എക്സ് വൺ എക്സ് പ്ലസ് വൺ ഇൻറ്റു സെവൻ സെവൻ. എത്ര കിട്ടും? എക്സ് സ്ക്വയർ പ്ലസ് സെവനും ഒന്നും എയ്റ്റ് എക്സ് പ്ലസ് സെവൻ എന്ന് കിട്ടും. അപ്പം ഇതിൽ നിന്ന് ഇതിൻ്റെ ഡിഫറൻസ് എടുത്താലോ, ഡിഫറൻസ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് എയ്റ്റ് എക്സ് പ്ലസ് സെവൻ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എയ്റ്റ് എക്സ്. മൈനസ് എന്ന് പറയുമ്പം ഈ രണ്ടിനും മൈനസ് കോമൺ ആയിട്ട് വരികയാണ്. എക്സ് സ്ക്വയർ പ്ലസ് എയ്റ്റ് എക്സ് പ്ലസ് സെവൻ മൈനസ് എക്സ് സ്ക്വയർ മൈനസ് എയ്റ്റ് എക്സ്. എങ്ങനെ വന്നാൽ ഈ മൈനസ് ഉണ്ട്, ഇത് മൊത്തത്തിൽ വരുമ്പോഴത്തേക്ക് മൊത്തം മൈനസ് ആയിട്ട് വരും. അപ്പം ഇതിൽ എക്സ് ഒരു പ്ലസ് എക്സ് സ്ക്വയർ പോവും, ഒരു മൈനസ് എക്സ് സ്ക്വയർ പോവും. പ്ലസ് എയ്റ്റ് എക്സ് പോവും, മൈനസ് എയ്റ്റ് എക്സ് പോവും. ബാലൻസ് എത്ര വരും? സെവൻ തന്നെയാണ് വരുന്നത്. അപ്പം ഈ കലണ്ടർ മാത്തിൽ നമ്മൾ ഏത് രീതിയിൽ ചെയ്താലും അത് ആൻസർ സെവൻ തന്നെയാണ് കിട്ടുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇത്രയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇനി ടെക്സ്റ്റ് ബുക്കിലെ എക്സസൈസ് നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. ഓക്കെ, താങ്ക് യു.